ഏതാണ്ട് 30 വർഷമായി മലയാളികൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്താനാണ് ഇന്ന് മല്ലു അനലിസ്റ്റ് ശ്രമിക്കുന്നത്. മോഹൻലാൽ വർമ്മ മമ്മൂട്ടി ആരാണ് മികച്ച നടൻ? ഇതിനുള്ള ഉത്തരം അത്ര എളുപ്പമല്ല എന്ന് എനിക്കറിയാം. ഏതൊരു മലയാളിയോടും ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ അയാൾക്ക് അയാളുടേതായ ഒരു അഭിപ്രായം ഉണ്ടാകും. അതിൻ്റെ കൂടെ എൻ്റെ അഭിപ്രായം കൂടി ആഡ് ചെയ്യുന്നതിന് പകരം നമുക്കിന്നൊന്ന് സീരിയസ് ആയി അനലൈസ് ചെയ്ത് നോക്കിയാലോ രണ്ട് പേരെയും. ഇതിന് നമുക്കിന്നൊരു തീരുമാനം ഉണ്ടാക്കണം. കേരളത്തിലെ മമ്മൂട്ടി മോഹൻലാൽ ആരാധകർ പൊതുവെ അവരുടെ അഭിപ്രായം പറയുമ്പോൾ തന്റെ ഭാഗമാണ് ശരിയെന്ന് സമർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. യൂട്യൂബ് കമന്റുകൾ സെർച്ച് ചെയ്ത് ഞങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള അത്തരത്തിലുള്ള ചില വാദങ്ങൾ നമുക്ക് നോക്കാം. തെറികൾ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ആദ്യം മമ്മൂട്ടി വിഭാഗം. വളരെ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ പൗരുഷവും ആകാര സൗഷ്ഠവവും ഒത്തുചേർന്ന മമ്മൂട്ടിക്കാണ് കൂടുതൽ കഴിയുക. മമ്മൂട്ടിക്ക് ഏത് ആക്സെന്റും വഴങ്ങും. ഡയലോഗ് ഡെലിവറി മമ്മൂട്ടിയുടെ അത്ര വേറെ ആർക്കും വരില്ല. മമ്മൂട്ടി കഥാപാത്രമായി മാറും. മോഹൻലാൽ കഥാപാത്രത്തെ തന്നിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. മമ്മൂട്ടിക്കാണ് ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ്സ് കിട്ടിയിട്ടുള്ളത്. സീരിയസ് സെന്റിമെന്റ്സ് റോളുകൾ മമ്മൂട്ടിയാണ് ബെസ്റ്റ്. ഇനി മോഹൻലാൽ വിഭാഗം. മോഹൻലാൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു നടനാണ്. കോമഡി, ഡാൻസ് എന്നിവ മോഹൻലാൽ മമ്മൂട്ടിയേക്കാൾ എത്രയോ കാതം മുന്നിലാണ്. മോഹൻലാലിനാണ് കൂടുതൽ സ്റ്റേറ്റ് അവാർഡ്സ്. മോഹൻലാൽ ഒരു ഇൻബോൺ ആക്ടറാണ്. കേരളത്തിന് പുറത്തുള്ള വലിയ വലിയ വ്യക്തികൾ മോഹൻലാൽ എന്ന നടനെക്കുറിച്ച് വളരെയധികം പറഞ്ഞിട്ടുണ്ട്. ഗാനരംഗങ്ങൾ ഏറ്റവും മികച്ചതാക്കുന്നത് മോഹൻലാലാണ്. മോഹൻലാൽ ഒരു നാച്ചുറൽ ആക്ടറാണ്. ഇത് കാണുന്ന നിങ്ങളുടെ മനസ്സിൽ ആരാണ് മികച്ചത് എന്നതിന് ഉത്തരമായി ഈ രണ്ടുപേരിൽ ഓൾറെഡി ഒരാളുണ്ടാകും. അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ രണ്ടുപേരുടെയും അഭിനയം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാലോ. മെത്തേഡ് ആക്ടർ, നാച്ചുറൽ ആക്ടർ എന്നീ രണ്ട് കോളങ്ങളിൽ ഒതുക്കേണ്ട നടന്മാരല്ല ഇവർ രണ്ടുപേരും. സ്റ്റാൻസ്ലോവസ്കിയുടെ അഭിനയ സിസ്റ്റം പുതുക്കി പണിത 4 പേരിൽ ഒരാളായ സ്റ്റെല്ല ആഡ്ലറുടെ മെത്തേഡിൽ വരുന്നുണ്ട് മോഹൻലാലിന്റെ അഭിനയം പലപ്പോഴും. ഇമോഷനെ ഓർത്തെടുത്ത് അഭിനയിക്കുന്നതോടൊപ്പം ഇമാജിനേഷൻ കൂടി ഉൾപ്പെടുത്തുന്ന ഒരു ടെക്നിക്കാണിത്. മോഹൻലാലിന്റെ ഇമാജിൻ ചെയ്യാനുള്ള കഴിവ് ആശ്ചര്യകരമായി അല്ലെങ്കിൽ ഒരു മാജിക്കായി തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഒരു മനുഷ്യന്റെ ഇമാജിനേഷന്റെ പരിധിക്കുമപ്പുറം അതിൻ്റെ കൂടെ അസാധാരണമായ ബോഡി മൈൻഡ് കോർഡിനേഷനും. എന്നാൽ മമ്മൂട്ടി എന്ന നടന്റെ അഭിനയം സ്ട്രാസ്ബർഗിന്റെ മെത്തേഡുമായിട്ടാണ് കൂടുതൽ അടുത്തു നിൽക്കുന്നത്. കഥാപാത്രത്തിന്റെ ഇമോഷണൽ എക്സ്പീരിയൻസ് സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഇന്റൻസിഫൈ ചെയ്ത് കഥാപാത്രവുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കുകയാണ് അദ്ദേഹം പലയിടത്തും ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവരുടെ രണ്ട് കഥാപാത്രങ്ങളെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. മമ്മൂട്ടിയുടെ മികച്ച കഥാപാത്രങ്ങളിലൊന്നായ വിധേയരിലെ ഭാസ്കര പട്ടേലരെ നമുക്കെടുക്കാം. മമ്മൂട്ടിയോടുള്ള ഒരു ഇഷ്ടവും നമുക്ക് ഈ കഥാപാത്രത്തിനോട് തോന്നില്ല. മറിച്ച് കയ്യിൽ കിട്ടിയാൽ കൊന്നു കളയാനാണ് തോന്നുക. വിധേയനിൽ 100% മമ്മൂട്ടി മറ്റൊരാളായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. മമ്മൂട്ടി എന്ന വ്യക്തിയുടെ ശരീരവും ആകാരവും ആ കഥാപാത്രത്തെ സപ്പോർട്ട് ചെയ്യുമ്പോഴും ആ കഥാപാത്രം മമ്മൂട്ടിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഒരു മെത്തേഡ് ആക്ടറുടെ ഏറ്റവും ശക്തമായ ടൂൾ അയാളുടെ ശരീരമാണ്. പിന്നെ അയാളുടെ കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പും. ആ തെരഞ്ഞെടുപ്പ് അനുയോജ്യമാകുമ്പോൾ കഥാപാത്രങ്ങൾ അവിസ്മരണീയമാവുന്നു. ഒരു നടൻ എല്ലാതരം റോളുകളും ചെയ്ത് കഴിവ് തെളിയിക്കണമെന്നില്ല. മറിച്ച് അയാൾക്ക് ചെയ്യാൻ കഴിയുന്നതിൽ, അയാളുടെ ശരീരവും ആകാരവും സ്യൂട്ട് ആക്കുന്നതിൽ അല്ലെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കുന്നതിൽ അയാൾ എത്രമാത്രം വിജയിക്കുന്നു എന്നതാണ് അയാളിലെ അഭിനേതാവിന്റെ മാറ്റുകൂട്ടുന്നത്. ഇനി മോഹൻലാലിന്റെ മികച്ച അഭിനയങ്ങളിലൊന്നായ ദശരഥത്തിലെ രാജീവ് മേനോനെ എടുത്തു നോക്കാം. വിധേയനിൽ മമ്മൂട്ടി ഭാസ്കര പട്ടേലറായി മാറിയപ്പോൾ ദശരഥത്തിൽ മോഹൻലാൽ ആ കഥാപാത്രത്തെ തന്നിലേക്ക് ആവാഹിക്കുകയാണ് ചെയ്തത്. ആ ഒരു ഇഫ് മാജിക് ഏറ്റവും നന്നായി മോഹൻലാൽ എന്ന നടൻ പ്രാവർത്തികമാക്കി. ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, കുട്ടിയെ വേണമെന്ന് തോന്നുന്ന ആ നിമിഷം, കുട്ടിയെ കിട്ടില്ല എന്നറിയുമ്പോഴുള്ള നിരാശ, അവിടെയൊക്കെ ഇമോഷണൽ റീകോളിങ്ങിനോടൊപ്പം അസൂയാവഹമായ ഇമാജിനേഷനും കൂടി ചേർന്നപ്പോൾ ആ കഥാപാത്രം മഹത്തരമായി. ഇനി നമുക്ക് ഈ രണ്ട് കഥാപാത്രങ്ങളും ഒന്ന് വെച്ച് മാറിയാലോ. മോഹൻലാലിന്റെ ഭാസ്കര പട്ടേലരും മമ്മൂട്ടിയുടെ രാജീവ് മേനോനും. ഭാസ്കര പട്ടേലരുടെ ആക്സെന്റ് നമ്മൾ മുമ്പ് കേട്ടിട്ടില്ലാത്തതാണെങ്കിൽ പോലും മമ്മൂട്ടി അത് പറഞ്ഞപ്പോൾ നമുക്കത് പെർഫെക്റ്റ് ആയി തോന്നി. അത് മമ്മൂട്ടിയുടെ കഴിവാണ്. ഇവിടെ മോഹൻലാലിന് ഇത്ര ശോഭിക്കാൻ കഴിയുമോ എന്ന് സംശയമാണ്. ഇനി ദശരഥത്തിലേക്ക് വരാം. അങ്കിളും രാജീവ് മേനോനും തമ്മിലുള്ള ആത്മബന്ധം ഒന്ന് നോക്കൂ. ഒരു ജോലിക്കാരൻ എന്നതിലുപരി അനുസരണക്കേടുകൾ കാട്ടാൻ സ്വാതന്ത്ര്യമുള്ള ഒരു അച്ഛനെ പോലെയാണ് മോഹൻലാലിന്റെ കഥാപാത്രം അങ്കിളിനെ കാണുന്നത്. ഇവിടെ സംവിധായകൻ ഉദ്ദേശിച്ചതിലും ഒരു പടി കടന്ന് മോഹൻലാൽ അത് ഗംഭീരമാക്കിയിട്ടുണ്ട്. ദേവാസുരത്തിലെ വാര്യർ നീലകണ്ഠൻ ആത്മബന്ധവും ഇതിനൊരു ഉദാഹരണമാണ്. ഇവിടെ മമ്മൂട്ടി ആയിരുന്നെങ്കിൽ ഈ ആത്മബന്ധം ഇങ്ങനെ ആയിരിക്കുമായിരുന്നില്ല സ്ക്രീനിൽ. അതിനർത്ഥം ഇവർക്ക് പരസ്പരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ്. ഈ രണ്ട് നടന്മാർക്കും മലയാള സിനിമയെ വേണം എന്നതിനേക്കാൾ മലയാള സിനിമയ്ക്ക് ഇവരെ രണ്ടുപേരെയും വേണം എന്നുള്ളതാണ് ശരി. മമ്മൂട്ടിക്ക് ചുറ്റുമുള്ള ഓറ, അദ്ദേഹത്തിന്റെ രൂപം എല്ലാം ആളുകളിൽ മാറി നിന്ന് റെസ്പെക്ട് ചെയ്യാനുള്ള തോന്നലാണ് ഉണ്ടാക്കുന്നത്. എവിടെയും ഡോമിനേറ്റ് ചെയ്യുന്ന കുറച്ച് റിജിഡായുള്ള അദ്ദേഹത്തിന്റെ ഓറ
വടക്കൻ വീരഗാഥ മുതൽ വിധേയൻ വരെയുള്ള സിനിമകളിൽ 100% പെർഫെക്ഷൻ വരാൻ അദ്ദേഹത്തിനെ സഹായിക്കുന്നുണ്ടെങ്കിലും ചില കാറ്റഗറികൾ, ഉദാഹരണത്തിന് ഗൈ നെക്സ്റ്റ് ഡോർ അല്ലെങ്കിൽ കോമഡി, ഫ്ലേർട്ടിംഗ്, ക്യൂട്ട് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തെ ഒരു പരിധിവരെ ലിമിറ്റ് ചെയ്യുന്നതും ഈ ഒരു പ്രത്യേകതയാണ്. ജന്മനാ ഉള്ള ഈ ശാരീരിക പ്രത്യേകതകളെ അഭിനയ മികവിൽ പെടുത്താൻ കഴിയുമോ എന്നറിയില്ലെങ്കിലും മോഹൻലാൽ എന്ന നടന് ഈ ഒരു ലിമിറ്റ് ഇല്ല എന്ന് മാത്രമല്ല മറ്റ് ഏത് നടനേക്കാൾ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ് അദ്ദേഹം. മോഹൻലാലിന് ശരീരം ഒരു ടൂളായി എല്ലാ കഥാപാത്രങ്ങളിലും ഉപയോഗിക്കാൻ കഴിയുമ്പോൾ മമ്മൂട്ടിക്ക് ചില കഥാപാത്രങ്ങളിൽ അത് 100% സഹായിക്കുന്നുണ്ടെങ്കിലും ചിലതിൽ ശരീരം സപ്പോർട്ട് ചെയ്യാതെ വരികയും ചെയ്യുന്നുണ്ട്. അവിടെ അദ്ദേഹം അത് മറികടക്കാൻ ശ്രമിക്കുന്നത് ഡയലോഗ് ഡെലിവറിയിലൂടെയാണ്. പ്രാഞ്ചിയേട്ടനിലും രാജമാണിക്യത്തിലും കോമഡിക്കുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതോടൊപ്പം ഡയലോഗ് ഡെലിവറിയിലൂടെ അത് സപ്പോർട്ട് ചെയ്യാനും അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. രണ്ട് വ്യത്യസ്ത അഭിനയ ശൈലിയിലൂടെ ഇവർ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴും നമ്മളിൽ ഓരോരുത്തർക്കും ഇവരിൽ ഒരാളോട് കൂടുതൽ ചായ്വ് തോന്നുന്നുണ്ടല്ലേ, അതെന്തുകൊണ്ടാണ്? അവിടെ അഭിനയത്തിലുപരി നമ്മുടെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന മറ്റൊന്നുണ്ട്. നമ്മൾ മുമ്പ് ക്രോഡീകരിച്ച ഫാൻ ഫൈറ്റിൽ അത് ഒളിഞ്ഞുകിടപ്പുണ്ട്. അത് നമ്മുടെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്ന രീതിയിൽ, നമ്മുടെ മനസ്സിലെ റോൾ മോഡൽ എങ്ങനെ ഇരിക്കണം എന്ന രീതിയിൽ, നമ്മുടെ ഭർത്താവ്, കാമുകൻ എങ്ങനെ ഇരിക്കണം എന്ന രീതിയിൽ, നമ്മുടെ ഉള്ളിലെ ചട്ടമ്പി, ഹീറോ എങ്ങനെ ഇരിക്കണം എന്ന രീതിയിൽ ഇവരിൽ ഒരാൾ ചെയ്ത കഥാപാത്രങ്ങൾ നമ്മളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ആ നടനോട് നമുക്ക് ആരാധനയാണ്, അത് ആര് വേണമെങ്കിലും ആകാം. അയാൾക്ക് വേണ്ടി അടികൂടുന്നത്, മറ്റേയാളെ താഴ്ത്തി പറയുന്നത് മറ്റേയാൾക്ക് അഭിനയിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് അയാളിൽ നമ്മൾ നമ്മളെ തന്നെ കാണുന്നത് കൊണ്ടാണ്. നമ്മുടെ പൂർത്തീകരിക്കാത്ത സ്വപ്നങ്ങളെ അയാളിൽ കാണുന്നത് കൊണ്ടാണ്. നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ സംസാരിക്കാൻ കഴിഞ്ഞത് നമ്മൾ മലയാളികൾ ആയതുകൊണ്ട് മാത്രമാണ്. എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ഇങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റിയ ഇത്രയും മികച്ച നടന്മാർ വേറൊരിടത്ത് ഉണ്ടെന്ന്. അതിൽ നമുക്ക് അഭിമാനിക്കാം, അവരുടെ പുതിയ നല്ല സിനിമകൾക്കായി കാത്തിരിക്കാം. പിന്നെ ഒരു കാര്യം, ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഇവരിൽ ഒരാളുടെ പേരില്ലേ, അത് പെട്ടെന്ന് തന്നെ കമന്റ് ബോക്സിൽ എഴുതുക. പിന്നെ എന്തുകൊണ്ടാണ് അയാളുടെ പേര് അല്ലെങ്കിൽ അയാളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നതിന്റെ കാരണം എഴുതാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സിനിമയെ നിങ്ങൾ കുറച്ച് സീരിയസ് ആയി കാണുന്ന ആളാണെങ്കിൽ, സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ എന്തായാലും നിരാശപ്പെടില്ല. എന്നാൽ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.